പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ എപ്പോഴും വലിയ സ്നേഹത്തോടെ അങ്ങയുടെ വലിയ പരിപാലനയിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ അങ്ങ് ഇടപെട്ടാൽ കർത്താവെ തീരാത്ത പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. ജോബ് പറഞ്ഞില്ലേ, കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു, ഞങ്ങൾ അറിയുന്നു. കർത്താവെ അങ്ങ് ഇടപെട്ടാൽ തീരാത്തതൊന്നുമില്ല. ഒരു പ്രതിസന്ധിയില്ല, രോഗമില്ല, തകർച്ചയില്ല, പ്രകൃതിക്ഷോഭമില്ല, രോഗപീഠകളില്ല, കഷ്ടപ്പാടുകളില്ല, ഒരു പ്രതിസന്ധിയുമില്ല. കർത്താവെ അങ്ങയുടെ ഇടപെടലിന് വേണ്ടി വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ അങ്ങ് പറഞ്ഞ പ്രകാരം പുറപ്പാട് 14:14 ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന് അങ്ങ് പറഞ്ഞ വചനത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ മാതാവേ, വിശുദ്ധ യൗസേ പിതാവേ, വിശുദ്ധ മിഖായിൽ മലാഖേ, സകല വിശുദ്ധരെ, സ്വർഗവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന വിഷയം ജീവിത പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ സഭയിൽ, തിരുസഭയിൽ, സീറോ മലബാർ സഭയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിട്ടുകൊണ്ട് പലരും അതിനെ ചൊല്ലി സങ്കടപ്പെട്ട് നിലവിളിച്ച് കരയുന്നു. കുറേ പേര് സഭയിൽ നിന്ന് അകന്നു പോകുന്നു, കുറേ പേരെങ്കിലും കൂതാശ വിട്ടുപോകുന്നു. അങ്ങനെ പല പല പ്രതിസന്ധികളിൽ ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചു പോകുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സഭയുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിക്കും, ഈ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. ചരിത്രത്തിലൂടെ ചിലതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. നമുക്കറിയാം, കത്തോലിക്ക തിരുസഭ പത്രോസാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട സഭ. വിശ്വാസ പ്രഖ്യാപനത്തില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:16 ഈശോ പറയുന്നുണ്ട്, പത്രോസേ നീ പാറയാണ്, നിന്റെ മേൽ ഞാൻ പള്ളി പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. അധികാരം നൽകി, ഉറപ്പ് നൽകി, സ്വർഗത്തിന്റെ താക്കോലുകൾ നൽകി. വലിയ അഭിഷേകത്തിൽ കർത്താവ് സ്ഥാപിച്ച സഭയാണ് കത്തോലിക്ക തിരുസഭ. ഈ തിരുസഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവമക്കൾ എന്തു ചെയ്യണം? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 12 ഈ സഭയിൽ വലിയ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്, നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, യാക്കോബിന്റെ വധം. ഹെറോദേസ് യാക്കോബ് സ്ലിഹായെ ഇതാ ശിരഛേദം ചെയ്ത് കൊല്ലുകയാണ്. ഇത് യഹൂദരെ സന്തുഷ്ടരാക്കി, സന്തോഷിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് ഈ ഹെറോദേസ് ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് പത്രോസ് സ്ലിഹായെ തന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിടുക. 4 പടയാളികളെ വച്ച് കാവൽ നിർത്തി, ചങ്ങലകളാൽ ബന്ധിച്ച് ഇതാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പത്രോസ് സ്ലിഹ. പറയുകയാണെങ്കിൽ സഭ ആദ്യമായിട്ട് നേരിട്ട വലിയ ഒരു പ്രശ്നമാണ്. ആരിലാണോ സഭ സ്ഥാപിക്കപ്പെട്ടത്, ആരുടെ നേതൃത്വത്തിലാണോ ഈ അഭിഷേകത്തിൽ സഭയെ ഉറപ്പിച്ചത്, ആ വ്യക്തിയെ തന്നെ ഇതാ ഇതുപോലെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹെറോദേസ് പിറ്റേ ദിവസം പരസ്യ വിചാരണയാണ് എന്ന് പറഞ്ഞാൽ
പരസ്യമായിട്ട് വിചാരണ ചെയ്ത് യാക്കോബ് സ്ലിഹായെ കൊന്ന പോലെ പത്രോസ് സ്ലിഹായും കൊല്ലും എന്നുള്ളത് ഉറപ്പാണ്. അത്രമാത്രം വലിയ ഒരു പ്രതിസന്ധിയിൽ സഭ ആയിരിക്കുമ്പോൾ സഭ മക്കൾ എന്തു ചെയ്തു? നാം വായിക്കുന്നുണ്ട് 12 അധ്യായത്തിന്റെ 5 വചനം അപ്പസ്തോല പ്രവർത്തനത്തിൽ. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ പ്രതിസന്ധിയിൽ, ഈ വലിയ പ്രതികൂലത്തിൽ സഭ എന്താ ചെയ്ത്? ദൈവത്തോട് പത്രോസ് ലിഹായ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചു? തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഭാമക്കൾ ഒരുമിച്ചുകൂടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ കഴിവുള്ളവൻ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കാൻ കഴിയുന്നവൻ, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കാൻ ശക്തിയുള്ളവൻ. വെളിപാട് 3:7, പരിശുദ്ധനും സത്യവാനും ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവനും, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വിധം തുറക്കുന്നവനും, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം അടയ്ക്കുന്നവനുമായ സർവശക്തനായ സർവാധിപനായ ദൈവത്തിന്റെ മക്കൾ ആ ദൈവത്തെ വിളിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ മന്ത്രിയെ കാണാൻ പോയില്ല, അവരാരെയും വക്കാലത്ത് പിടിക്കാൻ പോയില്ല, അവർ സമരം ചെയ്യാൻ പോയില്ല, അവരൊച്ച വയ്ക്കാൻ പോയില്ല, അവർ പ്രതിഷേധിക്കാൻ പോയില്ല. അന്ന് പിന്നെ വീഡിയോ ഇല്ലാത്തതുകൊണ്ടും വീഡിയോ ഇറക്കാനും പോയില്ല. അവർ ചെയ്ത പ്രവൃത്തിയാണ് മക്കളെ ദൈവത്തോട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കാണുകയാണ്. 7 വചനം, പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അതായത് തീഷ്ണമായിട്ട് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാരാഗ്രഹത്തില് പടയാളികൾ കാവിൽ നിന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അവിടെ വലിയ മനോഹരമായ ഒരു സംഭവമുണ്ട്. 6 വചനം, പത്രോസ് ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യയെ ഉറങ്ങുകയായിരുന്നു. നോർത്തിക്ക് മക്കളെ, ശാന്തനായിട്ട് സ്വസ്ഥനായിട്ട് കാരാഗ്രഹത്തില് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പടയാളികളാൽ കാവൽ നിൽക്കപ്പെടുമ്പോഴും ഈ പത്രോസ് ലിഹ എന്താ ചെയ്യുന്നത്? 2 പടയാളികളുടെ മധ്യയെ ഉറങ്ങുകയായിരുന്നു. ശാന്തത, വെപ്രാളമില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല, ഒന്നുമില്ല, ഭയമില്ല. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട് കർത്താവിന് സഭ കർത്താവ് കാത്തു സൂക്ഷിക്കും, കർത്താവിന് സഭയെ കർത്താവ് സംരക്ഷിക്കും എന്നുള്ള ഉറപ്പോടെ ഇതാ പത്രോസ് ലിഹ തലരാത്രി പിറ്റേ ദിവസം പരസ്യ വിചാരണ കൊല്ലും. ഈ അവസ്ഥയിൽ പത്രോസ് ലിഹ ഉറങ്ങാണ്. ഇതാണ് പശ്ചാത്തലം. ഈ പ്രതിസന്ധിയിൽ സഭ ചെയ്ത പ്രവൃത്തി നമ്മൾ അവിടെ വായിക്കുന്ന 7 വചനം, പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. കണ്ടോ മക്കളെ, കാരാഗ്രഹവാദികൾ തുറക്കപ്പെട്ടു. അങ്ങനെ ദൂതൻ അവനെ പിടിച്ച്, കൈക്ക് പിടിച്ച് ഈ ജയിലിൽ നിന്ന് ഇറക്കി. വായിക്കാണ്, അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ടു. കാവൽ സ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ പടയാളികൾ കാവല. ഇതാ ദൂതൻ, കർത്താവിന്റെ ദൂതൻ പത്രോസിനെ പിടിച്ചിറക്കിക്കൊണ്ട് നാം വീണ്ടും വായിക്കുകയാണ്. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. ഇരുമ്പ് കവാടം, നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇരുമ്പ് കവാടം, ശക്തമായ കവാടം. നമ്മൾ എന്താ വായിക്കുന്നേ? അത് അവർക്കായി സ്വയം, ആരും തുറന്നതല്ല, ആ വാതിൽ സ്വയം തുറക്കപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുകയാണ്, അവർ പുറത്തു കടന്ന് തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടു.
കവാടം ഇരുമ്പ് അതന്നെ ഒത്തിരി സ്വാധീനിച്ച കാര്യമാണ്. ഇരുമ്പ് കവാടം സ്വയം തുറക്കപ്പെട്ടു. അങ്ങനെ പത്രോസിലിഹ മോചിതനായി നേരെ എങ്ങോട്ടാ പോകുന്നത്? അവനിതാ സഭ സമ്മേളിച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കതകത്ത് മുട്ടി. പ്രിയപ്പെട്ട മക്കളെ, ആ സമയത്ത് ഒരുവൾ കടന്നു വരുന്നുണ്ട്. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇത് മനസ്സിലാക്കിയ മക്കളെ, സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാത്രി ഉറക്കമില്ലാതെ, പത്രോസിന് വേണ്ടി, സഭയുടെ തലവിന് വേണ്ടി, ഈ ജനം, ഈ സമൂഹം, സഭ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാത്രി. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷപരിധിയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചു. വാതിൽ തുറക്കാൻ പോലും മറന്നുപോയാണ് സന്തോഷം കൊണ്ട്. അതൊക്കെ ബാക്കി കാര്യങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് സഭ ചെയ്ത കാര്യം. ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം, എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സഭ, കർത്താവിന്റെ മക്കൾ, കർത്താവിന്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര് ഓരോ അവസ്ഥയിലും ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, സത്യം പറഞ്ഞ എന്താണ് മക്കളെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ പോകുന്നത്? ഇവിടെ നോക്കിക്കേ, ദൈവം അതുപോലെ ഇടപെട്ടു. നമ്മുടെ വിശ്വാസം പോയോ? അതുപോലെ തന്നെ ഇടപെടുന്ന ദൈവമല്ലേ നമ്മുടെ ദൈവം? എത്രയോ അനുഭവങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധരുടെ ജീവിതത്തിൽ ദൈവം അതുപോലെ ഇടപെട്ടു. അതുപോലെ ഇടപെടത്തക്ക വിധം അവർ ദൈവത്തിൽ പ്രത്യാശ വച്ചു, അവർ പ്രാർത്ഥിച്ചു. ജീവിത പ്രതിസന്ധികളിൽ അവർ ചെയ്ത പ്രവൃത്തിയാണ് പ്രാർത്ഥിച്ചു. സഭ മുഴുവനും തീഷ്ണമായിട്ട് രാവും പകലും ഇല്ലാത്ത വിധത്തില് നിരന്തരമായ പ്രാർത്ഥനയിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പൊ ഇന്നത്തെ പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞോട്ടെ. പ്രാർത്ഥനയില്ല, തമ്പുരാന്റെ കൂടെ ഇരിക്കാൻ, ദിവ്യകാരുണ്യത്തിന്റെ കൂടെ ഇരിക്കാൻ, ക്രൂശത്തിന്റെ കൂടെ ഇരിക്കാൻ ജപമാലകൾ ഉയർത്തി കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി, സ്വർഗത്തിന്റെ ഇടപെടലിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് പ്രാർത്ഥന ഇല്ലാത്തവരായി മാറി. സഭയുടെ മേഖലയില്, അധികാര മേഖലയില്, ഇടവക മേഖലയില്, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ മേഖലയില്, സഭയുടെ കൂട്ടായ്മയില് നമ്മുടെ ബലം പ്രാർത്ഥനയാണ് മക്കളെ. പ്രാർത്ഥന കുറഞ്ഞു. ഇന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരിയേറെ മക്കള്, എല്ലാവരും എല്ലാ മേഖലകളിലും ലോകാരൂപിക്ക് അടിമപ്പെട്ട്, ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച്, ലോകത്തിൻ്റെ അധികാരം ഉപയോഗിച്ച്, ലോകത്തിൻ്റെ ശക്തിയിലേക്ക് തിരിഞ്ഞ്, ലോകത്തിൻ്റെ വിദ്യാഭ്യാസം, ലോകത്തിൻ്റെ കാര്യം, ഇവർക്കൊന്നും വിദ്യാഭ്യാസം അധികം ഇല്ല. അവർക്കെന്തുണ്ട്? ദൈവവിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഭയിലെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടാനായിട്ടുള്ള ഏക വഴി ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ഇതുപോലെ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കാൻ സാധിക്കുന്ന ബന്ധമുള്ള വിശുദ്ധരായ അഭിഷിക്തരും അധികാരികളും ദൈവമക്കളും സഭാസമൂഹവും നമ്മൾ ആകണം, ആയിത്തീർന്നേ പറ്റൂ. പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകത്തില് 33 അധ്യായത്തില് മോശ ആ സമാഗമ കൂടാരത്തില് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. സ്നേഹിതനോടെന്ന പോലെ മോശയോട് ദൈവം മുഖാഭിമുഖം സംസാരിക്കും. അവനാണ് അധികാരി. ആ അധികാരത്തിന്റെ ബലത്തിൽ ജനം പാപം ചെയ്തു, പക്ഷെ മോശ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ വാശി പിടിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വേണം. കർത്താവ് പറയുന്നുണ്ട്, കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ നിന്ദിച്ച്, ദൈവത്തെ അവഹേളിച്ച ദൈവജനത്തിന്റെ കൂടെ ഞാൻ ഉണ്ടാകത്തില്ലെന്ന് ദൈവം പറയുമ്പോ മോശ പറയാ, നീ കൂടെ വേണം, നീ ഞങ്ങളുടെ കൂടെ ഇല്ലാതെ പറഞ്ഞു വിടരുത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ദൈവത്തെ കൂടെ നിർത്തുന്നവനാണ് നേതാവ്, അധികാരി, നേതൃത്വം കൊടുക്കുന്നവൻ. എന്താ പറ്റിയ നമ്മുടെ സഭയ്ക്ക്? കത്തോലിക്കാ സഭയ്ക്ക് എന്ത് പറ്റി?
ഞാൻ പറയേണ്ട മക്കളെ അവനവൻ ചിന്തിക്കേ പ്രാർത്ഥനയുടെ കുറവ് പ്രാർത്ഥനയില്ലായ്മ അവിടെ ദൈവം പറയാ ഞാൻ തന്നെ നിന്റെ കൂടെ വരും മോശേ പുറപാട് പുസ്തകത്തിൽ 14ാം അധ്യായത്തിൽ 14ാം വചനത്തിൽ മോശയോട് കർത്താവ് പറഞ്ഞുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അത് അന്ന് മാത്രമല്ല ഇന്നും ചെയ്യും എത്രയോ അനുഭവങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പ്രസ്ഥാനത്തിൻ്റെ വാർഷികം നല്ലപോലെ വിജയിച്ചു നിൽക്കുന്ന സന്തോഷത്തിൽ ആ പ്രസ്ഥാനം സ്ഥാപിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് ആ വാർഷികത്തിലെ പൊതുസമ്മേളനത്തിൽ ഒരു അഭിവന്ദ്യ പിതാവും കുറേ വൈദികരും മറ്റ് നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ആ സമയത്ത് ഈ അഭിവന്ദ്യ പിതാവ് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും അദ്ദേഹം പറയാണ് ഞാനും ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ MD ആയിരുന്നു ഞാൻ ഈ ലോകത്തിലുള്ള എന്താ പറയുക രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചു വലിയ പഠിപ്പുള്ള MBA അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലൊക്കെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരിയേറെ പേരെ ആശ്രയിച്ചു അതോടൊപ്പം തന്നെ സമ്പന്നരായ ഒത്തിരിയേറെ ആളുകളെ ഞാൻ ആശ്രയിച്ചു സാമ്പത്തിക ഭദ്രത ഇതിനെക്കുറിച്ചുള്ള അറിവുള്ളവരുടെ PhD അല്ലെങ്കിൽ MBA മാസ്റ്റേഴ്സ് കഴിഞ്ഞവർ പിന്നെ അധികാരത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബലം അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ച് ഈ അഭിവന്ദ്യ പിതാവ് ഈ സ്ഥാപനത്തിൻ്റെ MDA പക്ഷെ അദ്ദേഹം തന്നെ പറയാ ഞാൻ തോറ്റുപോയി പക്ഷെ ഈ സ്ഥാപനം വിജയിച്ചു കാരണം എന്താണ് സമ്പത്തില്ല അധികാര പിൻബലമില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയ അറിവില്ല പക്ഷെ എന്തുകൊണ്ട് 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിളിച്ച് ഇടപെടുത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് ദൈവബന്ധമുണ്ട് അതുകൊണ്ട് വിജയിച്ച് പൂർവാധികം ശക്തിയോടെ ദൈവകൃപയിൽ ദൈവപരിപാലനയിൽ ഓരോ ദിവസവും നടക്കുന്ന ദൈവപരിപാലനയുടെ അത്ഭുതകരമായ വിജയത്തിൻ്റെ ശക്തിയിൽ ആ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ അഭിവന്ദ്യ പിതാവ് പറയാണ് ഞാൻ തോറ്റുപോയി എന്നാൽ ഇവിടെ ജയിച്ചു കാരണം ഇതാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇതാണ് സത്യം ദൈവത്തിൽ ആശ്രയിക്കേണ്ട ദൈവത്തിൽ ചരണപ്പെട്ട് ദൈവത്താൽ നയിക്കപ്പെടേണ്ടതാണ് സഭ അതിന് സാധിക്കണമെങ്കിൽ ദൈവാശ്രയത്വം വേണം ഇന്ന് നമുക്ക് പറ്റിയൊരു വലിയ തെറ്റ് എപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരാവശ്യം വരുമ്പോഴാണ് എന്നാൽ ഇന്ന് സഭയ്ക്ക് സഭയുടേതായ ഒരു ഭദ്രതയുണ്ട് സാമ്പത്തിക ഭദ്രത മറ്റ് സൗകര്യങ്ങൾ പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ അതുള്ളത് കൊണ്ട് അതിൽ ആശ്രയിച്ച് അതിൽ ശരണപ്പെട്ട് അധികാരവും അല്ലെങ്കിൽ സമ്പത്തും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലങ്ങോട്ട് ആശ്രയിച്ചു പോകും എന്തില്ല ദൈവാശ്രയത്വമില്ല അച്ഛൻ പറയണത് സത്യമാണോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കും ദൈവാശ്രയത്വമില്ല അതില്ലാതെ വരുമ്പോൾ ലോകത്തിൻ്റെ പിന്നാലെ ലോകാരൂപി ലോകത്തിൻ്റെ സുഖം ലോകത്തിൻ്റെ അധികാര കസേര അതിൻ്റെ പേരിൽ വഴക്ക് അതിൻ്റെ പേരിൽ സമരം അതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ അതിൻ്റെ പേരിൽ മീഡിയയിൽ പല പല വീഡിയോകൾ അങ്ങനെ വാശിയും വഴക്കും വെറുപ്പും വിദ്വേഷവും സമരവും ഒക്കെയായിട്ട് അങ്ങോട്ട് പോകും എന്നാൽ ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ ഇതൊന്നും ചെയ്യാതെ സഭ മുഴുവനും ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവിടെ ദൈവത്തിന് ദൂതൻ ഇടപെട്ടു ഇന്നെന്താ ദൈവത്തിന് ദൂതൻ ഇടപെടാത്ത ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് സഭയിൽ ദൈവജനം ഇല്ലാതെ പോയോ എന്നോർത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഇടപെടും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ ദൈവത്തിന് മാറ്റമില്ല ദൈവം ഇടപെട്ടിരിക്കും ഇടപെട്ട ദൈവം അന്നിടപെട്ടെങ്കിൽ ഇന്നും അതുപോലെ തന്നെ ഇടപെടും ഞാൻ എപ്പോഴും പറയും ഒരു ദൈവത്തിൻ്റെ പൈതൽ കത്തോലിക്ക തിരുസഭയിൽ അധികാരികളും പുരോഹിതരും സമർപ്പിതരും കുടുംബജീവിതം ജീവിക്കുന്ന എല്ലാ ആത്മാവരും നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയോ അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട ജീവിതം ജീവിക്കണം അച്ഛൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്
അതിനുവേണ്ടി തീഷ്ണമായിട്ട് അഭിലഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനാണ് ഞാൻ. എന്നെ പ്രിയപ്പെട്ട മക്കളെ, അതിസ്വാഭാവികമായ കൃപകളാൽ നിറയപ്പെട്ട് ജീവിക്കണം നമ്മൾ ക്രൈസ്തവ മക്കൾ. മോശ പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് മാറി ജീവിക്കേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. കാരണം അവൻ മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി, പരിശുദ്ധാത്മാവിന്റെ ആലയമായി, സ്വർഗത്തിന്റെ പൗരത്വം അവന് ലഭിച്ചു, സ്വർഗസ്ഥനായ പിതാവ് അവന്റെ അപ്പനായി. അത്രമാത്രം വ്യത്യസ്തതയും ദൈവ സാന്നിധ്യവും സ്വർഗത്തിന്റെ പൗരത്വവും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ പൗരന്മാരെ തൊട്ടാണ്ടല്ലോ സ്വർഗം ഇടപെടും, സ്വർഗത്തിന്റെ ശക്തി നമ്മിൽ പ്രകടമാകും, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അതുകൊണ്ട് വ്യത്യസ്തത നമ്മൾ അനുഭവിക്കണം. അതനുഭവിക്കത്തക്ക വിധത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട്, സ്വാഭാവികമായ കഴിവുകളല്ല. ഇന്ന് നമുക്ക് പറ്റിയ വലിയ തെറ്റ്, നമ്മൾ സ്വാഭാവികമായ കഴിവുകളിൽ ആശ്രയിക്കുന്നു. പി എച്ച് ഡി, ഡോക്ടറേറ്റ്, എം ബി എ, മറ്റ് ലോകത്തിൻ്റെ ഡിഗ്രികൾ, ദൈവശാസ്ത്രത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ, എന്തിനെ കുറിച്ചും, കുരിശിനെ കുറിച്ച്, കുർബാനയെ കുറിച്ച്, മറ്റ് പലതിനെ കുറിച്ചും പി എച്ച് ഡി, ഭയങ്കര പാണ്ഡിത്യം, ഭയങ്കര ദൈവശാസ്ത്രങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതിലേക്ക് പോയി ഇവിടെ എന്ത് പറ്റി? അതിസ്വാഭാവികമായ കൃപകളാൽ നയിക്കപ്പെടേണ്ട യഥാർത്ഥ ക്രൈസ്തവ ജീവിതം, കുടുംബജീവിതം, സഭാത്മക ജീവിതം, ശുശ്രൂഷകള്, അധികാര മേഖലകള്, പൗരോഹിത്യ ശുശ്രൂഷകള്, കൂദാശകള്, ഇതൊക്കെ സ്വാഭാവികമായ ചില അഭിഷേകമില്ലായ്മയിൽ, ഒരു കൃപയില്ലായ്മയിൽ ഇതാ തകർന്നടിഞ്ഞു. ഇങ്ങനെ പറയാറുണ്ട്, അഭിഷേകം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം ഒരു അഭ്യാസമായിരിക്കും. സത്യം പറഞ്ഞാൽ എല്ലാം ഒരു അഭ്യാസമായിട്ട് മാറിയ പൈശാചികത, പിശാച് അടിമപ്പെടുത്തി ബന്ധിച്ച് ഈ അഭിഷേകമില്ലായ്മയിൽ അഭ്യാസികളെ കൊണ്ട് നിറയപ്പെട്ട ഒരു പൈശാചികത. ഞാൻ ഓർക്കുകയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയൊക്കെ, പാണ്ഡിത്യമില്ല, വലിയ പ്രസംഗ പാഠവും ഇല്ല, പിന്നെ എന്താ ഉള്ള, അകപ്പാടെയുള്ള ഒരു കഴിവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കും. അത് അധികം ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കും. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഫ്രാൻസിൽ ആർസിൽ ജോൺ മരിയ വിയാനി വിശുദ്ധൻ താമസിച്ച ദേവാലയവും അദ്ദേഹം താമസിച്ച മുറികളും കാണാനിടയെ. വളരെ ലളിതമായിട്ട് ജീവിച്ച മനുഷ്യൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ ദിവ്യകാന സന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകവും അതിസ്വാഭാവികമായ കൃപകളും സ്വീകരിച്ചപ്പോൾ ആർസ് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലേക്ക് അനേക ആയിരങ്ങൾ ഓടിക്കൂടി. ഇന്നും ജനം ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനമുണ്ട്, ജനമുണ്ടെന്ന്. അതിനുവേണ്ടി ഈ വിശുദ്ധൻ നിറയപ്പെട്ട അഭിഷേകത്തിൽ അതിസ്വാഭാവികമായ കൃപകൾ സ്വീകരിച്ചു. ഇന്നും അഴിയാത്ത ശരീരമായിട്ട് ദേവാലയ മധ്യത്തിലുള്ള ആ ഒരു സ്റ്റെപ്പിലിരിക്കുമ്പോൾ, കൂടാരത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ജോൺ മരിയ വിയാനി. അങ്ങയിൽ നിറഞ്ഞ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് ഇന്ന് പൗരോഹിത്യത്തെയും സഭാ അധികാരികളെയും സഭാ മക്കളെയും നിറക്കണമേ. അതാണ് മക്കളെ നമുക്ക് വേണ്ടത്, അതാണ് വേണ്ടത്. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി, അതോടൊപ്പം തന്നെ വിശുദ്ധ വിൻസെന്റ് ഫെർ, എല്ലാ വിശുദ്ധരും, 10-38 പേരെ ഉയർപ്പിച്ച വലിയ വിശുദ്ധനാണ് വിൻസെന്റ് ഫെറർ. ഓരോ ശുശ്രൂഷയ്ക്ക് മുമ്പ് ജപമാല ചൊല്ലി മണിക്കൂറുകൾ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ വിൻസെന്റ് ഫെറർ, മണിക്കൂറുകൾ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ പാട്രിക്ക് അയർലൻഡിന്റെ മധ്യസ്ഥൻ, ശക്തനായ വിശുദ്ധൻ, ഒരു ദേശത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ മാത്രം അതിസ്വാഭാവികമായ കൃപകൾ കിട്ടിയ, നിറയപ്പെട്ട, ദൈവം നൽകിയ വിശുദ്ധ പാട്രിക്, ഇവരൊക്കെ എന്താ ചെയ്ത മക്കളെ? പ്രാർത്ഥിച്ചു. ദാറ്റ്സ് ഓൾ, പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചേർന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതുപോലെ
പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ മാറണം. ഭൗതികതയിലും ലോകാരൂപിയിലും സ്വാഭാവികമായ കഴിവുകളിലും ഡിഗ്രികളിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ലോകത്തിന് അധികാരവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒച്ചപ്പാടും മാധ്യമങ്ങളും മീഡിയകളും വീഡിയോകളും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ അധികാര കസേരയുടെ പൈശാചികതകളും കൊണ്ട് നിറയപ്പെട്ടു പോകാതെ ഈ പ്രശ്നം മാറണമെങ്കിൽ പ്രാർത്ഥിക്കുക, 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 തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഈ സഭ കർത്താവിൻ്റെതാണ്, ഈ സഭയുടെ ഉടയവൻ കർത്താവാണ്. ആ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ, മോശയെ പോലെ ഇടപെടുത്തിക്കാൻ സാധിക്കുന്നവനാണ് സഭയുടെ അധികാരി, അഭിഷിക്തൻ, സന്യസ്തൻ, സമർപ്പിതൻ, ശുശ്രൂഷകൻ, വിളിക്കപ്പെട്ടവൻ. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. കാരണം സാധിച്ചിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി വന്ന് ജനത്തിൻ്റെ കൂടെ ആ ജനത്തിനു വേണ്ടി പോരാടിയ പോലെ നമുക്കും വേണ്ടിയും പോരാടും. മാറ്റമില്ലാത്ത കർത്താവ് അത് ഇടപെട്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, സമരം ചെയ്തിട്ട് കാര്യമില്ല, വാശി പിടിച്ചിട്ട് കാര്യമില്ല, വഴക്ക് പിടിച്ചിട്ടും കാര്യമില്ല. എളിമപ്പെട്ട് ഈ കർത്താവിൻ്റെ മുമ്പിൽ, ഈ സഭയുടെ നാഥനും ഉടയവനുമായ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ, ക്രൂശിതൻ്റെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ജപമാലകൾ ഉയർത്തി ഈ ഒക്ടോബർ മാസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 31-ാം തീയതി നമ്മൾ കേരള സഭയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മാധ്യമങ്ങളിലും ഒത്തിരിയേറെ ശുശ്രൂഷകളിലുമൊക്കെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, സഭ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപമുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ബലമുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ പ്രവൃത്തികളുണ്ട്. അത് തിരികെ പിടിക്കണം, അത് തിരികെ സംഭവിക്കണം. അതിനുവേണ്ടി ഈ ആദിമസഭയിൽ സഭ മുഴുവനും തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഇരുമ്പ് വാതിലുകൾ അവർക്ക് വേണ്ടി സ്വയം തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിന് വാതിലുകൾ തുറക്കപ്പെട്ടു, ശത്രുക്കളായ പടയാളികൾ ഉറങ്ങിക്കിടക്കുന്നു. അവർക്കുടെ മധ്യെ ദൂതൻ കൈപിടിച്ച് പത്രോസിനെ നയിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവം, ദൈവത്തിൻ്റെ ദൂതൻ, സ്വർഗം, സ്വർഗീയ ദൂതന്മാർ നമുക്ക് വേണ്ടിയും ഇടപെടും, ഇടപെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളെ. നമ്മുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമില്ല ഈ ലോകത്തിൽ. ക്രൈസ്തവ കുടുംബങ്ങളിലും സഭയിലും ഇടവകകളിലും അധികാര മേഖലകളിലും എല്ലാം പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സഭയെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കുമ്പോൾ ഈ സഭയിൽ തന്നെ പിശാച് കയറി ഇതുപോലെ നശിപ്പിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കെങ്കിലും ചിന്തിക്കാറുണ്ട്, ഇന്ന് ലോകത്തിൽ പല പല പ്രശ്നങ്ങൾ, പൈശാചിക ആക്രമണങ്ങൾ, തീവ്രവാദം, ഗർഭചിത്രങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, പൈശാചിക പ്രവൃത്തികൾ, മയക്കുമരുന്ന്, ഇങ്ങനെ ഒത്തിരി അടിമത്തങ്ങൾ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ട് മക്കളെ. അത് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടെത്തിയ കാരണം സഭയുടെ പരാജയം. മാനസാന്തരത്തിന് സുവിശേഷം പ്രഘോഷിക്കാതെ, ക്രൂശിതനെ പ്രഘോഷിക്കാതെ, പാപപരിഹാര ബലിയെക്കുറിച്ച് പ്രഘോഷിക്കാതെ, വിടുതലിൻ്റെ ഡെലിവറൻസിൻ്റെ വലിയ മേഖലയെക്കുറിച്ച് പ്രഘോഷിക്കാതെ, പിശാചികളെ ബഹിഷ്കരിക്കാതെ, കർത്താവിലൂടെയുള്ള രക്ഷ, ഏകരക്ഷകനാകുന്ന യേശുവിനെ ശക്തിയുക്തം പ്രഘോഷിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പറ്റിയ വീഴ്ചകളാണ് ഇന്ന് ലോകത്തിൻ്റെ തകർച്ചയുടെ കാരണം. സഭ ഉണരണം, സഭ വീണ്ടും ശക്തി പ്രാപിക്കണം. സഭയിലൂടെ ലോകത്തിന് നൽകുന്ന രക്ഷ ദൈവം നൽകുന്നുണ്ട്, അത് കൊടുക്കുവാൻ സഭയ്ക്കാകണം. നമ്മൾ ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും വിധിക്കുന്നില്ല. ഒരു നിഷ്പക്ഷമായ ഒരവസ്ഥയിൽ ചിന്തിക്കുക, സഭയ്ക്കെന്തു പറ്റി, എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അത് എന്നിൽ നിന്നും നിന്നിൽ നിന്നുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളിരുന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ വേണം. മോശം ഒരുത്തനാണ് പ്രാർത്ഥിച്ചത്, അത് ഞാനാകട്ടെ, നീയാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സഭയിൽ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, അതാണ് സഭ മുഴുവൻ രാത്രിയും ചെന്ന് പത്രോസ് മുട്ടുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അനേകം സമൂഹങ്ങൾ സഭയിലുണ്ട്. അത് കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. പിന്നെ കുറേ പേരെയെങ്കിലും പിശാച് അന്ധമാക്കി, കണ്ണുകെട്ടി, ചില പൈശാചികതകളിൽ കെട്ടിപ്പൂട്ടി ബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ ചങ്ങലകൾ തകർന്നു വീഴട്ടെ. അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ആ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ആ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന ശക്തികൾ നിർവീര്യമാകട്ടെ. അതിനുവേണ്ടിയൊക്കെ നമുക്ക് ഐക്യത്തോടെ പ്രാർത്ഥിക്കാം. സഭ തകർന്നാൽ, സഭ തോറ്റാൽ ലോകം തോൽക്കും, മാനവകുലം തോൽക്കും. കാരണം ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല. അതിന് കാരണമായ കർത്താവിൻ്റെ കുരിശിലെ ബലി, ഇതെല്ലാം സഭയെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. പൗരോഹിത്യത്തിലൂടെ, സന്യാസ ജീവിതത്തിലൂടെ, കൂതാശങ്ങളിലൂടെ, സത്യവചന പ്രഘോഷണത്തിലൂടെ കർത്താവിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും എത്തിച്ച് ലോകത്തെ രക്ഷയിലേക്ക് നയിക്കേണ്ടവളാണ് സഭ. ആ സഭ ആ ദൗത്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ ലോകത്തിന് എവിടെ നിന്ന് രക്ഷ കിട്ടും? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവിങ്കിലേക്ക് തിരിയാം, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കാം, പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മോശയെ പോലെ അഭിഷിക്ത വിശുദ്ധകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരപ്പനായ നീ, അമ്മയായ നീ, അച്ഛനായ നീ, ആരുമാകട്ടെ, നീ ക്രിസ്ത്യാനിയാണോ, അതിൽ തന്നെ നിനക്കും എനിക്കും ഒരഭിഷേകമുണ്ട്, ശക്തിയുണ്ട്, നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്കെല്ലാവർക്കും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ, കർത്താവായ ഈശോയെ, ഈ തിരുവചന സന്ദേശത്തിലൂടെ അങ്ങയുടെ വലിയൊരു മനസ്സ് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സദാ സന്നദ്ധനാണ്. ഞങ്ങളത് വിളിച്ച് ഇടപെടുത്തിച്ചാൽ മതി. എളിമപ്പെട്ട് രണ്ട് ദിനവൃത്താന്തം 7:14 അങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കും, അവരുടെ ദേശം ഞാൻ സമ്പൽ സമൃദ്ധമാക്കും. കർത്താവ് അങ്ങ് പറയുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ, സഭയിൽ, കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ. സഭയുടെ ദൗത്യം പൂർത്തീകരിക്കാൻ ചങ്ങനകളെ പൊട്ടിച്ച് ബന്ധനങ്ങൾ തകർത്ത് സാത്താന്റെ ശക്തികളെ, എല്ലാ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ വീര്യമാക്കി ഈശോയെ സഭയെ വീണ്ടും അഭിഷേകത്തിൽ കത്തിച്ച് നിർത്തണമേ. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിനും യോസേഫ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിനും ഞങ്ങളെയും സഭ മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ, ദൗത്യ നിർവഹണത്തിൽ സഭയെ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ.